നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷം ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷം പോലെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നു, അതിൽ സന്തോഷിക്കുന്നു. കാത്തുവിൻ്റെ ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാട്ടോ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് കാർത്തിക മേനോൻ. ഞാൻ സുജ ടീച്ചറുടെ കൂടെ ഇപ്പം 5-ാമത്തെ മാസമാണ് 1 PM ക്ലബിൽ. ടീച്ചറുടെ കൂടെ കൂടെ പിന്നെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. ലൈഫ് കംപ്ലീറ്റ് ട്രാൻസ്ഫോം ആയി എന്ന് തന്നെ പറയാം. ടീച്ചറുടെ ഒരു 1-to-1 സെഷൻ ഞാൻ എടുത്തിരുന്നു. അപ്പോൾ ആ സെഷനിൽ ടീച്ചർ എന്നോട് പറഞ്ഞിരുന്നു, എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉള്ളതുകൊണ്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യണം നല്ലതായിരിക്കും. അതുപോലെ തന്നെ ടീച്ചറെ പറഞ്ഞ് ടീച്ചർക്കൊരു ഇൻട്യൂഷൻ ഉണ്ട്. ടീച്ചറോട് യൂണിവേഴ്സ് പറയുന്നു ഞാനൊരു ലൈഫ് കോച്ച് ആവും, ആളുകളെ സെർവ് ചെയ്യും, അതുകൊണ്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് ആ ഒരു കോൺഫിഡൻസും അങ്ങനെ ടീച്ചറുടെ സെഷനിലേക്ക് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ടീച്ചറോട് പറയുമായിരുന്നു, എനിക്കൊരു കഴിവില്ല ടീച്ചർ, ഞാൻ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു. ടീച്ചർ എന്നെ നിരന്തരം പുഷ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ടീച്ചറുടെ ക്ലാസ്സിലിരുന്ന ആ 3 മാസം കൊണ്ട് തന്നെ ലൈഫ് കംപ്ലീറ്റ് ട്രാൻസ്ഫോമായി. റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ, കരിയർ വൈസ് ആയിക്കോട്ടെ, മണി റിലേറ്റഡ് എല്ലാ ബ്ലോക്കുകളും മാറി ആ ഒരു 90 ഡേയ്സ് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ലൈഫ് കംപ്ലീറ്റ് മാറി. ലൈഫ് ജീവിതം ഒരു സ്വർഗമായി എന്ന് തന്നെ ടീച്ചർ എപ്പോഴും പറയാറില്ലേ, അത് തന്നെ ആയിട്ട് മാറി. ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു എൻ്റെ ചുറ്റുള്ളവർക്കാണ് പ്രശ്നം അല്ലെങ്കിൽ ആ സിറ്റുവേഷനാണ് പ്രശ്നം എന്ന് വിചാരിച്ചിരുന്നു. ടീച്ചറുടെ ക്ലാസ്സിൽ വന്ന് ഓരോരോ പ്രാക്ടീസ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്കാണ് പ്രശ്നം, നമ്മളാണ് മാറേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെറുമൊരു ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഫുൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെയാണ്. നമ്മുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ് മാറാനും കോൺഫിഡൻസ് കൂട്ടാനും ആളുകളോട് എങ്ങനെ പെരുമാറേണ്ടത്, പബ്ലിക് സ്പീക്കിംഗ്, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കൂടിയാണത്. ടീച്ചർ ഒരുപാട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മുടെ 1 PM, 9 PM, 5 AM ക്ലബിലൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കുന്ന കുറേ പ്രാക്ടീസുകൾ ടീച്ചർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലൈഫ് പേർപ്പസ് എനിക്ക് വന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനും എല്ലാത്തിനുമുള്ള ഒരു കോൺഫിഡൻസ് വന്നത്. ആ കോൺഫിഡൻസ് ഇല്ലായ്മ എൻ്റെ ഒരു ഇന്നർ ചൈൽഡായിരുന്നു. ടീച്ചർ അപ്പോൾ പറഞ്ഞിരുന്നു, ആ ഇന്നർ ചൈൽഡ് ഹീലിംഗിൽ പറഞ്ഞിരുന്നു, നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം, അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ലൈഫ് കുറച്ചും കൂടെ ഹാപ്പി ആകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞാൻ. അതുപോലെ എഴുതി വെച്ച് ആ ഇന്നർ ചൈൽഡിൻ്റെ ഓരോ ആഗ്രഹങ്ങളും നമ്മളിപ്പോൾ സാധിപ്പിച്ചു കൊടുക്കുമ്പം വരുന്ന ആ ഒരു സന്തോഷം, ആ ഒരു ഫീലിങ്സ് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതെല്ലാവരും ലൈഫിൽ ഒരിക്കൽ എന്തെങ്കിലും ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കധികം ലൈഫിൽ ഇന്നർ ചൈൽഡ് ട്രോമകളൊന്നുമില്ല, ഇത് ട്രോമ എന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തികളോ സാഹചര്യങ്ങളോ ആയിരിക്കണം എന്നില്ല, എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമായിരിക്കാം. അതായത് ഇപ്പോൾ കോൺഫിഡൻസ് ഇല്ലായ്മ, ആൾക്കാരോട് സംസാരിക്കാൻ പറ്റായക, എന്തെങ്കിലും ഒരു ചെറിയ ഫിയർ ആയിരിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകാം നമുക്ക് ഈ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒളിച്ചു കിടക്കുന്ന കാര്യങ്ങളൊക്കെ ടീച്ചർ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും പുറത്തേക്ക് കൊണ്ടുവരാനും അത് ഹീൽ ചെയ്യാനും. ഇന്നർ ചൈൽഡിന് മുമ്പുള്ള ഞാനും ഇന്നർ ചൈൽഡ് കഴിഞ്ഞിട്ടുള്ള ഞാനും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എനിക്ക് ആ എൻ്റെ സ്കിൽസ് എന്താണെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ ഒരു മാക്സിമം ലെവലിലെടുത്ത് അത് പ്രവർത്തിക്കാനും ഒക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും കാര്യങ്ങളും മനസ്സിലായതെല്ലാം ഇന്നർ ചൈൽഡ് ഹീലിംഗ് കഴിഞ്ഞ പിന്നെയാണ്. അതൊരു അഭിപ്രായത്തിൽ ഇതെല്ലാ പാരൻസും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗിന് ഇരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ആവശ്യകതയൊക്കെ മനസ്സിലാവുക. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികളോടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ പരിചയത്തിലുള്ള കുട്ടികളോടും നമുക്ക് നന്നായി പെരുമാറാനും അവരെ വേദനിപ്പിക്കാതെ, കഴിയുന്നത് അത്രയും വേദനിപ്പിക്കാതെ നോക്കാനായിട്ട്. ചില സമയങ്ങളിൽ നമുക്ക് ദേഷ്യം വരും, നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് മാക്സിമം കൺട്രോൾ ചെയ്യാനും നമ്മുടെ മക്കൾക്ക് ആ ഒരു സ്ഥാനത്ത് ഇരുന്ന് അവർക്ക് വലുതാവുമ്പോൾ ആ ഒരു ട്രോമയിൽ കൂടെ കടന്നു പോകരുത് എന്നുള്ളൊരു അവബോധം സത്യം പറഞ്ഞ് വരുന്നത് തന്നെ നമുക്ക് ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മൾ കടന്നു പോകുമ്പോഴാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതെല്ലാവരും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ വിഷമങ്ങളും പുറത്തേക്ക് കളയാനും അതുവഴി നമുക്ക് എന്തെങ്കിലും സ്കിൽസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അതിൻ്റെ 100% ലെവലിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സന്തോഷത്തിൻ്റെ ലെവൽ, ഇന്നർ ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഭവം തന്നെ നമുക്ക് ഇത് കഴിയുമ്പോഴാണ് ശരിക്കും അറിയാൻ പറ്റുന്നത്. ടീച്ചറിൻ്റെ ഈ ഒരു 3 മാസത്തെ ക്ലാസ്സിലിരുന്നു കൊണ്ട് തന്നെ ഒരു 100 ഗോൾസ് എഴുതിയിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു 40-50 തന്നെ ഇപ്പം എൻ്റെ ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പം ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കഴിഞ്ഞപ്പം കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാതെയുള്ള ഹീലിംഗ് പ്രോസസ്സുകളൊക്കെ ടീച്ചർ ചെയ്യിപ്പിക്കുമെങ്കിലും ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കാർത്തിക നായരുടെ, അല്ലെങ്കിൽ ഞാൻ കാത്തു എന്ന് വിളിക്കുന്ന എൻ്റെ കാത്തുവിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു.
ചെറുപ്പത്തിലേറ്റ ഒരുപാട് വിഷമതകൾ കൊണ്ട് ഒരുപാട് ഇന്നർ ചൈൽഡ് വൂൺസ് ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് കാർത്തിക. അപ്പോൾ നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗിൽ പങ്കെടുത്ത് ആൾക്കൊരു സീരീസ് ഓഫ് ഇന്നർ ചൈൽഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഹീൽ ചെയ്യാനായിട്ട്. ആദ്യം ഫസ്റ്റ് തന്നെ വന്നത് അതൊക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആള് ആളുടെ ലൈഫ് പർപ്പസ് മനസ്സിലാക്കി ഇന്നൊരു ലൈഫ് കോച്ചായി. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസ് തിരിച്ചറിയാനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലെത്താനുമൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ക്ലാസ്സാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. നമ്മുടെ ചെറുപ്പത്തിലേറ്റ ബാല്യകാലത്തിലേറ്റ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു കോർണറിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡിനെ കണ്ടെത്തി കൃത്യമായിട്ടത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി എല്ലാ ബ്ലോക്കുകളും മാറി പരിപൂർണ ആരോഗ്യവും നല്ല വ്യക്തിബന്ധങ്ങളും ഒരുപാട് ധനവും ഒരുപാട് തൊഴിലവസരങ്ങളും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. ഈ വരുന്ന സെപ്റ്റംബർ 24 തീയതി സൺഡേ വൈകുന്നേരം 3 മുതൽ 6 വരെ ഇന്നർ ചൈൽഡ് ഹീലിംഗിൻ്റെ പുതിയ ബാച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതിന് 90 ഫോളോ അപ്പും ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ എല്ലാ ഇന്നർ ചൈൽഡ് ട്രോമാസും നമ്മുടെ കുട്ടിക്കാലത്തെ എല്ലാ വിഷമതകളും നമ്മൾ ഒരുപാട് പ്രോസസ്സ് ചെയ്യുന്നെങ്കിലും ഇത് കോർ ലെവലിലുള്ള ഹീലിംഗ് ആണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ചെറുപ്പത്തിലുള്ള ട്രോമാസ് എല്ലാം ആർക്കെങ്കിലും ചെറുപ്പത്തിലുണ്ടായ മുറിവുകൾ മനസ്സിൽ ഉണങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹീലിംഗ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ എല്ലാവരിലുമുണ്ട് ഇന്നർ ചൈൽഡ്. ലക്ഷക്കണക്കിന് ഇന്നർ ചൈൽഡ് എല്ലാവരുടെ ഉള്ളിലും കിടപ്പുണ്ട്. നമ്മുടെ ബാല്യകാലത്തിൽ ഏൽക്കുന്ന മുറിവുകളാണ് ഇന്നർ ചൈൽഡ് വൂൺസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അതൊന്നും വലിയ ഒരു കാര്യമായിട്ട് തോന്നില്ല. പക്ഷേ നമ്മുടെ ചെറുപ്പകാലത്തിൽ 4 വയസ്സുള്ള 5 വയസ്സുള്ള നമ്മൾക്ക് അതൊക്കെ വലിയ കാര്യങ്ങളായിരുന്നു. അത് നമ്മൾ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ വളരെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ, സമ്പത്ത് വരുന്നേയില്ല, എത്ര മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും പറ്റുന്നേയില്ല, സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ, ആരോ പിന്നിൽ നിന്ന് പിറകോട്ട് പിടിച്ചു വലിക്കുന്നത് പോലൊരു ഫീലിംഗ്, എന്തിനിറങ്ങിയാലും തടസ്സവും ബുദ്ധിമുട്ടും ഒക്കെ, ഇതൊക്കെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. നമുക്കുണ്ടാകുന്ന മാറ്റം ലൈഫിൻ്റെ എല്ലാ ഏരിയാസിലും നമുക്ക് വിജയിക്കാനാവും. നിങ്ങളുടെ മണി ബ്ലോക്കുകളൊക്കെ മാറി പണം നിങ്ങളിലേക്ക് നിലയ്ക്കാതെ വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ. ലവ് യു ആൾ.